ഹലോ ഐ ജെ കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ലേ വരണേ, അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കാം, അതായത് വടുകപ്പുളി കൊണ്ട് ഒരു നാരങ്ങക്കറി. നമുക്കപ്പോൾ അടുക്കളയിലോട്ട് പോവാം. ഓക്കെ, നമുക്കപ്പോൾ വടുകപ്പുളി നാരങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ, അതായത് ഇതുപോലത്തെ ഒരു നാരങ്ങയാണ് കിട്ടിക്കണേ. അപ്പോൾ നമുക്കത് നുറുക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കായയിട്ട് തിളപ്പിക്കാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഈ ഗ്ലാസ്സുമ്മേ ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായയല്ലേ നമ്മുടെ എലിച്ചിയുടെ കായം, അത് കായത്തിൻ്റെ ഒരു കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കായവും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ നല്ലോണം അലിഞ്ഞ് ചേർത്ത് തിളയ്ക്കുമ്പോൾ അത് നല്ലോണം അലിഞ്ഞ് ചേരും. അപ്പോഴേക്കും നമുക്ക് നാരങ്ങിയ കഷ്ണങ്ങളാക്കാം. നല്ലോണം കൊണ്ടുവന്നതിന് ശേഷം നല്ലോണം കഴുകിയതാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് അരിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ കായൊക്കെ കണ്ട് നല്ലോണം ഇതിലിങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. മുഴുവനാവട്ടെ, ഒന്നും കൂടി അലിയണം. ഞാനിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഈ സദ്യകൾ. ഇത് കുറേ നാൾ എടുത്തു വയ്ക്കാനുള്ളതൊന്നുമല്ല, നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റാവുന്നതാണ്. മഞ്ഞ കായ മുഴുവൻ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്ക് നാരങ്ങ അരിഞ്ഞ് കഴിയട്ടെ. അപ്പം നാരങ്ങയൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് എടുക്കാം. ഇത് എരിവൊക്കെ അവർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അതിൽ കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് അരിയട്ടെ. ഇതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പം പച്ചമുളകൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഞാൻ അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ഇത്തിരി കൂടുതലിടണം. അത് പുളിയുള്ള നാരങ്ങയില്ല, അതിങ്ങനെ യോജിച്ച് വരണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. ഈ നാരങ്ങക്കറിയിലേക്ക് നാരങ്ങയിലേക്ക് മുളക് ഇട്ടു. നമുക്ക് ഈ കറിവേപ്പില ഇടാം. ശരിക്കും നാരങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു വെളുത്ത മുളകില്ലേ, പാൽമുളക് എന്നൊക്കെ പറയും, ആ മുളകാണ് നാരങ്ങക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പക്ഷേ കാണാല്ലേ, കിട്ടാല്ലേ ആ മുളക്. ഈ മുളക് മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ. എരിവ് അധികമായാലും കുഴപ്പമില്ല, മറ്റേ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണതല്ലേ, അപ്പോൾ അധികം എരിവും വേണ്ട. അപ്പോൾ നമ്മുടെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊരു ബൗളിലേക്ക് ആക്കാം. ഇതിപ്പോൾ മുളക് ചേർക്കാണ്ട് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ച് ഉപയോഗിക്കട്ടെ.
വിനാഗിരി എന്തെങ്കിലും കുറച്ച് വെച്ച് വെക്കുകയാണെങ്കിൽ നല്ല കുറേ നാൾ കേടുകൂടാണ്ടും ഉടയാണ്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. സാധാ എരിവുള്ള മുളക് പൊടി ഇട്ടാ, മുളക് പൊടിപ്പിച്ച് നമ്മൾ ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ്. സദ്യകൾക്കൊക്കെ, ഇതിപ്പോൾ ഓണത്തിനും പിറന്നാളിനൊക്കെ ആയാലും സദ്യകൾക്കൊക്കെ ഈ ഓണക്കാലത്ത് എന്തായാലും നാരങ്ങക്കറിയാണ് ഇട്ട് ഉണ്ടാക്കാറ്. മാങ്ങയൊക്കെ കിട്ടുന്ന കാലത്താണെങ്കിൽ നമ്മൾ മാങ്ങക്കറിയും നെല്ലിക്ക കറി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ സദ്യക്ക് എന്തായാലും ഇവിടെ ഞങ്ങൾ ഈ നാരങ്ങയാണ് ഉണ്ടാക്കാറ്. വടുകപ്പുളി അച്ഛനൊക്കെ എങ്ങനെയാണ് നാരങ്ങക്കറി ഉണ്ടാക്കാറ് കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇതിൽ നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കായിട്ട് തിളപ്പിച്ച മഞ്ഞൾ വെള്ളമല്ലേ, അത് ഇതിലേക്ക് വയ്ക്കാം. അപ്പോൾ കായൊക്കെ നമ്മുടെ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ട് നമുക്കിനിത് ഈ നാരങ്ങയിലേക്ക് ഒഴിക്കാം. എന്തായാലും നാരങ്ങയ്ക്ക് നമുക്കൊരു ഇത്തിരി ചാറൊക്കെ വേണമല്ലോ, തീരെ കട്ടയായിട്ട് എടുക്കരുത്. അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒഴിക്കാം. അതായത് കായം ഇതിൽ നമ്മൾ പൊടിച്ചിടുന്നില്ല കേട്ടോ, കായ അതുപോലെ അലിച്ച് ചേർക്കണ ചെയ്യണേ. നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം അതിലേക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ എത്ര മതിയെന്ന് തോന്നുന്നു. ഇനി ഇരുന്നൊന്ന് നമുക്ക് ഓണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇരുന്ന് യോജിച്ച് കിട്ടുമല്ലോ. നമ്മളിതിൽ ഇപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണില്ല. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉലുവപ്പൊടി ഇടാം. കണ്ട നാരങ്ങക്കറി. അപ്പം നമ്മുടെ നാരങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ നാരങ്ങക്കറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഇതിൽ കൂടുതൽ വറവ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇപ്പം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം കേട്ടോ, എന്നാലാണ് അത് നാരങ്ങയൊക്കെ യോജിച്ച് വരുമ്പോൾ ഉപ്പ് റെഡി ആവുള്ളൂ. അതുപോലെ പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ഇടാം. അതുപോലെ മുളക് പൊടി എരിവിനനുസരിച്ച് ഇടാം. പിന്നെയൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കുറച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.